ദൈവസംഗീതത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാനും പാടുവാനുമുള്ള അവസരം ദൈവസംഗീതത്തിലൂടെ പൗർവിഷൻ നിങ്ങൾക്ക് ഒരുക്കുകയാണ്. അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായ നമ്മുടെ ഫൈനൽ സെഗ്മെന്റ് ആയ സോങ്സിൽ നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം ഞങ്ങൾ നിങ്ങൾക്കായി ആലപിക്കുന്നതാണ്. PTVDevasangeetham@gmail.com എന്ന മെയിൽ ഐഡി കൂടി നിങ്ങൾക്ക് ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ സമയം കളയാതെ വേഗം ഞങ്ങളെ വിളിക്കുക. നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് ആയ വ്യൂവേഴ്സ് ചോയ്സ്. ദേവസംഗീതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഫിലിപ്പോ. സെലിൻ എവിടുന്നാ? ദുബായ് എന്നാണോ വിളിക്കുന്നത്? ഷേക്കിന്റെ റൈറ്റ് ഹാൻഡ് ആണോ? ഷേക്കിന്റെ റൈറ്റ് ഹാൻഡ് ആണോ? പിന്നെ എത്രാം ക്ലാസ് പഠിക്കുന്നു? അഞ്ചാം ക്ലാസ്. നാട്ടിൽ എവിടാ വീട്? ആലപ്പുഴ ചെങ്ങന്നൂർ. ചെങ്ങന്നൂരാണോ? ആഹാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അനിയന്റെ പേരോ? ക്രിസ്. ആ, നേരത്തെ വിളിച്ചിട്ടില്ലേ? അമ്മളെ കള, എനിക്ക് മനസ്സിലായിട്ടോ. അപ്പൊ ക്രിസ് ഉണ്ട് ഇപ്പൊ അടുത്ത്? ക്രിസ് അടുത്തുണ്ട് ഇപ്പം? ക്രിസ് അടുത്തുണ്ടോ? ഉണ്ടല്ലേ. പിന്നെ ഇപ്പം ക്ലാസ് ഇല്ലേ? ഇന്ന് 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 അവധിയല്ലേ. പിന്നെ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? നന്നായിട്ട് പോകുന്നോ? പപ്പായും മമ്മിയും ക്രിസ് മോനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഇനി എന്നാണ് ചെങ്ങന്നൂരേക്ക് വരിക? എന്നാണ് വരുന്നേ? അടുത്ത മാസം. ഓ, അതിന്റെ സന്തോഷത്തിലാണോ? ഇവിടെ അപ്പച്ചനും അമ്മച്ചൊക്കെ ഉണ്ടോ? ഒരു കാര്യം ചെയ്യണം. ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തി ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുമ്പേ. ആ, നല്ല പാട്ട് കേട്ടോ, നല്ലതായിട്ട് പാടി. സാറിന് ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇങ്ങനെ പമ്മിയാ പാടുന്നത്? വളരെ ഓപ്പൺ ആയിട്ട് പാടി, നന്നായിട്ട് പാടി സെലിൻ, നന്നായി പാടി കേട്ടോ. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ അന്വേഷണം പറയണം. നാട്ടിൽ വരുമ്പോ സാംസണങ്ങളോട് പറയണം എനിക്ക് ഇന്നയാളെ വിളിക്കണമെന്ന്. നമ്മൾ നമ്പർ തരും, അപ്പൊ എന്നെ വിളിക്കണം കേട്ടോ. ശരി. അപ്പൊ സ്കൂളിൽ എങ്ങനെ? ഇന്ത്യൻ സ്കൂളിലാണോ പഠിക്കുന്നേ? അല്ല, സെന്റ് മേരീസ്. സെന്റ് മേരീസിലോ? ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഞങ്ങൾ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ഞാൻ ഒരു എന്താ ചെയ്യാ, ഒരു ഗാനത്തിന്റെ സ്റ്റാൻസ പാടിക്കോട്ടെ? നമുക്ക് ഫസ്റ്റ് ലൈൻ പാടിക്കോട്ടെ കൊച്ചുകുട്ടിയല്ലേ. ആവിൻ വരുന്ന നാളിൽ തന്റെ കരം പിടിച്ച് തന്റെ മാർവോടണേ ചീടുമേ. ആ സമൂഹമതിൽ അന്ന് കാത്തനുമായി ആർത്തു കോശിക്കും സന്തോഷത്താൽ. ഇതിന്റെ തുടക്കം അറിയോ? അത് തുടക്കമല്ല. തുടക്കമല്ല, പാടട്ടെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാവിനേ. ഇതാണ് തുടക്കം കേട്ടോ സെലിൻ. അപ്പൊ തുടർന്നും വിളിക്കുക, നന്നായിട്ട് പഠിക്കുക, ദൈവം എല്ലാം നന്മകളും നൽകട്ടെ കേട്ടോ. ക്രിസ്മോനെ ഞങ്ങളുടെ ഹായ് പറഞ്ഞത്. അപ്പൊ അടുത്ത മാസം വീട്ടിൽ വരുമ്പോ വിളിക്കണം കേട്ടോ, ഞങ്ങളുടെ പ്രോഗ്രാം കാണണം.
ദേവസംഘത്തിലേക്ക് സ്വാഗതം. ആരാണ് നമസ്കാരം, എന്തുകൊണ്ട് വിശേഷം? എവിടെ നാട്ടിൽ? എവിടെ സ്ഥലം? ആലപ്പുഴ വെൺമണി. വെൺമണിയാണോ നെടുമുടിയാണോ? ചെങ്ങന്നൂർ മാവളിക്കര പന്തളത്തിന്റെ ഇടയ്ക്ക്. ഓക്കെ, പിന്നെ എത്ര നാളായി അവിടെ ആയിട്ട്? 8 വർഷം വന്നു. ഒറ്റയ്ക്കാണോ? 8 വർഷം. ആ, ഒറ്റയ്ക്കാ. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ജോലി കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട്? ഹലോ, വീട്ടിലാരൊക്കെയുണ്ട്? കുഞ്ഞുണ്ട്, വൈഫുണ്ട്. വൈഫിന്റെ കുഞ്ഞിന്റെ പേരെന്ന് പറയാമോ? ആ, കുഞ്ഞി, വൈഫിന്റെ പേര് ബിൽസി, കുഞ്ഞിന്റെ പേര് അലീന. മോക്ക് എത്ര വയസ്സുണ്ട്? മോക്ക് ഇപ്പം 1 വയസ്സ് കഴിഞ്ഞു. 1 വയസ്സ് കഴിഞ്ഞ് 2 മാസമായി. ആണോ? എന്നാ വന്നിട്ട് പോയ ലാസ്റ്റ് നാട്ടിലേക്ക്? നാട്ടിൽ വന്നിട്ടില്ല. ഈ ഫെബ്രുവരി ജനുവരിയിലേക്ക് നാട്ടിൽ വരണം. ഇതുവരെയും കുഞ്ഞിനെ കണ്ടില്ല. കഴിഞ്ഞായിട്ടുള്ള കുഞ്ഞിന്. അത് ഭയങ്കര അപ്പം തന്നെ കേട്ടോ. 1 വർഷം ഗൾഫല്ലയോ? അതെ. അല്ല, ഞാൻ അങ്ങനല്ല പറഞ്ഞു, ഞാൻ മറ്റേ ഇതല്ല പറഞ്ഞു. ഭയങ്കരം തന്നെ, 1 വർഷം 2 മാസം. കൊച്ചു സംസാരിക്കാൻ പാകമല്ലാത്ത നന്നായി. കാണാറുണ്ടോ? നേരത്തെ വിളിച്ചിട്ടുണ്ടോ? അലീന കുട്ടിക്കും വേണ്ടി ഇഷ്ടമുള്ള ഒരു പാട്ടിന് 4 വരിയെന്ന് പാടാം. എനിക്ക് പാട്ടിനോട് അത്ര ഇതില്ല, ഇത് ശരീരസ്ഥിതി അത്ര സുഖമല്ല. അതുകൊണ്ട് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു, ഞങ്ങൾ പാടാം. ഇഷ്ടമുള്ള എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വഴി പോലെ ഞാൻ ചെയ്യും, എന്റെ വഴിയിൽ തന്നെ നടക്കും. ഈ പാട്ടല്ലേ? ഓക്കെ, ഇത് ഒന്ന് ഞങ്ങൾ പാടി. ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ പാടിയിട്ട്? ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കണക്റ്റഡ് ആണ്, അതുകൊണ്ട് പല്ലവി മാത്രമായിട്ട് പാടിയാൽ ഒരു പൂർണ്ണത ഇല്ല പാട്ടിന്, അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് സമയമില്ല. അതാണ്, നമുക്കൊരു ആശ്വാസത്തിന്റെ പാട്ടാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഒരു പാട്ടിന്റെ അനുപല്ലവി പാടാം. അനു അതിന്റെ തുടക്കം പാടണം കേട്ടോ. എന്റെ നാമത്തിങ്കൽ യാചിച്ചിടിൽ നിങ്ങൾക്ക് ഉത്തരമരുളും ഞാൻ. അറിഞ്ഞിടാത്തതാം അത്ഭുത കാര്യങ്ങൾ വെളിപ്പെടുത്തിടും ഞാൻ. അറിഞ്ഞിടാത്തതാം അത്ഭുത കാര്യങ്ങൾ വെളിപ്പെടുത്തിടും ഞാൻ. ഈ ഗാനത്തിന്റെ തുടക്കം പാടുമോ? തുടക്കം അറിയില്ല, പഴയ പഴയ പാട്ടാ. പഴയ ഗാനമാണ്. പാടിക്കോട്ടെ. നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവൻ തഴച്ചു വളർന്നു വന്നിടും. ഇതാണ് പാട്ട്. അപ്പൊ അനു, വിളിച്ചതിന് വളരെയധികം സന്തോഷം. വേഗം തന്നെ നാട്ടിലെത്തി കുഞ്ഞിനെ കാണുക. അതിനുള്ള ഭാഗ്യം ദൈവം ഒരുക്കട്ടെ. ദിവസങ്ങളുടെ ദൈർഘ്യം കുറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഞങ്ങൾക്കും സന്തോഷം, കാരണം പവർ വിഷൻ ഇത്രയും ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരാളെ ഞങ്ങളെ വിളിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. താങ്ക് യു. അച്ഛന്റെ പ്രോഗ്രാം വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ നല്ല ഒരു ആശ്വാസമാണ്. ഓക്കെ, അപ്പൊ നാട്ടിൽ വരുമ്പോ വിളിക്കാതെ നമുക്ക് കാണാം.
പ്രോഗ്രാം ഇഷ്ടമാണ്, പഴയ ഗാനങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ സന്തോഷം. എല്ലാവർക്കും പഴയ പാട്ടിനോട് പ്രത്യേക മമത ഉള്ളതുകൊണ്ട് ഞങ്ങൾ പഴയ പാട്ടുകൾ ഒരുപാട് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്, തുടർന്നും അങ്ങനെ തന്നെ ചെയ്യും. ഞങ്ങളിൽ ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ കണ്ടിട്ടില്ല ഇതുവരെ, ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടി. അപ്പൊ ദൈവം അതിനുള്ള വഴി ഒരുക്കട്ടെ. അപ്പൊ വിളിച്ചാൽ വളരെ സന്തോഷം, വീണ്ടും വിളിക്കുക. ദേവസംഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഇത് എറണാകുളത്തുനിന്ന് ജയ എന്ന് പറയുന്ന വ്യക്തിയാണ്. ജയ അല്ലേ? എറണാകുളത്ത് എവിടെയാ? എറണാകുളത്ത് വൈറ്റിലാണ്. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. ആണല്ലേ, വൈറ്റില ഹബ്ബിന്റെ അടുത്താണോ? വൈറ്റില ഹബ്ബിന്റെ അടുത്താണോ? ആ ഹബ്ബിന്റെ അടുത്താ. അടുത്താണല്ലേ. അപ്പൊ ഓടിച്ചെന്ന് ബസ്സിലൊക്കെ എവിടെയൊക്കെ പോവാലോ? ഞങ്ങളൊക്കെ ആലപ്പുഴ ബസ് ഒക്കെ പിടിച്ച് വൈറ്റില വരെ വരണം. അല്ല, ഞാൻ ആലപ്പുഴ ഇടയ്ക്ക് ഇങ്ങനെ അതിലേക്ക് പാസ് ചെയ്ത് പോകും. ദേവസംഗീതം നടക്കുന്ന ഇവിടെ വൈറ്റില. അല്ല, ഞാനതുകൂടി ഇങ്ങനെ വരുമെന്ന് പറയായിരുന്നു. അതെയോ? പേരെന്താ? എന്തോ പേരെന്തുവാ? എന്റെ പേര് ജമൽസൺ, എന്റെ കൂടെ ഉള്ള ആളുടെ പേര് ഷിബി. ഹലോ, കേക്കത്തില്ല? നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഞാൻ വേറെ ആ സമയത്തുണ്ടല്ലോ, വേറെ ഒന്നും ചെയ്യാനല്ലോ ഓടി വന്നിരുന്ന് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങള് രണ്ടുപേരും പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം ചെയ്യൂ, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. ഹലോ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് രണ്ട് മക്കളും ഭർത്താവും. മക്കളൊക്കെ പഠിക്കുന്നോ? ആ പഠിക്കുന്നു. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ കൊല്ലത്ത് ഒരു പാസ്റ്റർ ഉണ്ടല്ലോ, ആ പാസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു ടിവിക്കാണല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ആന്റിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിനെ നാല് വരെ ഒന്ന് പാടാമോ? പാടാൻ വലിയ കഴിവൊന്നും ഇല്ല. കഴിവില്ലാത്ത ആൾക്കാർ പാടുന്ന ഭയങ്കര ഇഷ്ടമാണ്. പാടും. എന്നെ മറന്നിടും, എന്നെ എങ്ങനെ സ്തുതിച്ചിടും, ആയിരം നാവുകളാ വർണ്ണിപ്പാൻ സാധ്യമല്ല. പോയ നാളിൽ ചെയ്ത നന്ദിയോ താറിയോ. നല്ല പാട്ട് കേട്ടോ. അനി മക്കളടുത്തുണ്ടോ? ഹലോ, മക്കളടുത്തുണ്ടോ? ഇല്ല ഇല്ല. എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് പിള്ളാരോ? അവര് വലിയ പിള്ളേരായതാണ്, എസ് എസ് എൽ സി ഒക്കെ കഴിഞ്ഞാണ്. ഓ, അത് പഠിച്ചോ? കഴിഞ്ഞു. അവരുടെ പേരെന്താണ്? മക്കളുടെ പേരോ? ആ, ഒരു ചോദ്യം ചോദിക്കട്ടെ? ഞാൻ ഒരു പാട്ടിന്റെ ഇടയ്ക്കുള്ള നാലുപേര് പാടാം, തുടക്കം പാടാൻ നോക്കണം കേട്ടോ. എന്നെന്നും പാലിപ്പാൻ എന്നുടെ പാതയിൽ, എന്നുടെ പാതയിൽ ദീപമാ വിണ്ണിൻ്റെ നാദനൻ കൂടെയുള്ളതാലേ, ഒന്നുമേ ഖേദിപ്പാനില്ലല്ലോ. ഇതിന്റെ തുടക്കം. തുടക്കം വേഗം ഓർത്തെ. എനിക്ക് അറിയാവുന്നൊരു പാട്ടാണ്, പക്ഷെ പെട്ടെന്ന് തുടക്കം അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങൾ പാടട്ടെ? കൂരിരുൾ തിങ്ങിടും താഴ്വര കാണുകയിൽ, സിമ്പിൾ ആയിട്ടുള്ള പാട്ടാണ്. പക്ഷെ മറന്നുപോയി അല്ലേ? ഓക്കെ, സാരമില്ല. അപ്പൊ മക്കളൊക്കെ വരുമ്പോ ഞങ്ങളുടെ അന്വേഷണം പറയുക. സുരേന്ദ്രൻ ചേട്ടന്, ഞങ്ങളുടെ പ്രത്യേക സ്നേഹാന്വേഷണങ്ങൾ. വ്യാഴാഴ്ച 5:30 വൈകുന്നേരം. എവിടെ? വ്യാഴാഴ്ചയോ? ആ, വ്യാഴാഴ്ച വൈകുന്നേരം 5:30. അപ്പൊ വൈറ്റിലേന്ന് വിളിച്ച ജയാന്റിക്കും മക്കൾക്കും ദൈവം നന്മകൾ നൽകട്ടെ. സുരേന്ദ്രൻ ചേട്ടന്റെ ജീവിതം
ദൈവം അനുഗ്രഹിക്കട്ടെ അവരെ. രണ്ട് മക്കളുണ്ട് അവരെ, അവരും കൂടുതലായി ദൈവം അനുഗ്രഹിക്കട്ടെ. ദേവസംഘത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ജെസ്സി. ജെസ്സി എവിടുന്നാണ്? നിലമ്പൂരിൽ നിന്നാണ്. എന്തുകൊണ്ട് വിശേഷം നിലമ്പൂർ? മഴയൊക്കെ പെയ്യുന്നുണ്ടോ? ഭയങ്കര മഴയാണോ? ഇല്ല, കഴിഞ്ഞ ആഴ്ച ഭയങ്കര മഴയായിരുന്നു. ആന്റി നിലമ്പൂർ എവിടെയാ? എടക്കര. കരുളായൊക്കെ അടുത്തല്ലേ? കരുളായിട്ട് കരുളായി വന്നിട്ടുണ്ട് ആന്റി. എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വീട് എവിടെയാ? പിന്നെ എന്തൊക്കെയുണ്ട് കർളായിലും എടക്കരയൊക്കെ വിശേഷം? എല്ലാരും വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് മക്കള്, ഹസ്ബൻഡ്, നാല് മക്കൾ. അല്ലേ, പഠിക്കുകയാണോ അതോ ജോലിയാണോ? പഠിക്കുക അല്ലേ. അഞ്ചില് അല്ലേ. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, അപ്പൊ അമ്മയ്ക്ക് ഒന്നും ചെയ്യേണ്ടി വരത്തില്ലല്ലോ. ആണോ? എല്ലാം അമ്മ തന്നെ ചെയ്യുന്നല്ലേ. കംപ്ലീറ്റ് സിംഹം ചെയ്തോളൂ എന്ന് വണ്ടാരണ്ട് പറഞ്ഞ പോലെ. പിന്നെ നാല് പെമ്മക്കളുള്ള വീട്ടില് പെമ്മക്കളല്ലേ നാലുപേരും? പിന്നെ അമ്മക്ക് എന്താ ചെയ്യുക? ഇരിക്കുക, ഉണ്ണുക, നടന്നത് തന്നെ. അപ്പൊ ആന്റി ഒരു കാര്യം ചെയ്യൂ, നാല് എന്നാ പിന്നെ ഗ്രൂപ്പ് സോങ് ആയിക്കോട്ടെ. ആളുടെ മൂത്താളുടെ പേരെന്താ? അപ്പൊ സിജിയും സംഘവും നയിക്കുന്ന ഒരു സംഘഗാനം. സിജി ഹലോ. എന്തിനാ പിള്ളേർ ചോറും കറിയും വെച്ചിരുന്ന? നാലുപേരുടെ നിരന്ന പാട്ട് പാടിയ വയറെന്നറിയില്ലേ? നല്ല കിടിലമായിട്ട് പാടുന്ന നാല് പെമ്പിള്ളാരല്ലേ ഇതൊന്നും തന്നിരിക്കുന്നത്? മടിച്ചുകളാണേലും. അപ്പൊ ഒരു കാര്യം, ഞങ്ങളൊരു ചോദ്യം ചോദിക്കാം. എന്റെ ആയുസിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാനിനി സേവിക്കും. എന്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. ഈ പാട്ടിന്റെ തുടക്കം അപ്പൊ തെറ്റിപ്പോയി, പറയട്ടെ. ഇതാണ് എന്റെ എനിക്കായൊരു ഉത്തമ സമ്പത്ത്. എനിക്കായൊരു ഉത്തമ സമ്പത്ത് കിട്ടിയില്ലേ? ഇപ്പൊ ഓർത്തോ?
അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു പുരുഷനേ ഉള്ളൂ? എന്റെ ഒരു സുഹൃത്ത് ഒരു സുനിലചാച്ചൻ ഉണ്ടേ, ആലപ്പുഴ ഇവിടെ കോട്ടയത്താണ്. അപ്പൊ അദ്ദേഹം എപ്പോഴും പറയും പുള്ളിക്ക് രണ്ട് പെമ്മക്കളാ. അപ്പൊ പുള്ളി പറയും ഞാൻ ലേഡീസ് ഹോസ്റ്റൽ നടത്തുകയാണ്. ആണല്ലേ, ഓക്കെ. അപ്പൊ അവിടെ ഇനി കുറെ നാൾ കഴിയുമ്പോ നാല് ജെന്റ്സും കൂടെ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആന്റി, നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലൊക്കെ പോവാറുണ്ടോ? തേക്ക് മ്യൂസിയത്തിലൊക്കെ പോവാറുണ്ടോ? ആണല്ലേ, അപ്പൊ ഞങ്ങൾ വരാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം കേട്ടോ. ശരി ആന്റി, വിളിച്ചതിന് വളരെ നന്ദി. വീണ്ടും വിളിക്കണം കേട്ടോ. അപ്പൊ നമ്മളെ വിളിച്ചത് നമുക്ക് ശിവിക്ക് വേണ്ടപ്പെട്ട സ്ഥലമായ കേരളയിൽ നിന്നും നിലമ്പൂര് എടക്കര എനിക്കറിയാവുന്ന സ്ഥലമാണ്. നല്ല രസമുള്ള സ്ഥലം, നല്ല പക്ഷെ ഭയങ്കര ചൂടായിരുന്നു ഞങ്ങൾ എന്ന സമയത്ത്. ചൂട് ഭയങ്കരമായിട്ട് അസഹ്യമാണ്, പക്ഷെ നല്ലൊരു പ്ലേസ് ആണ് നിലമ്പൂർ. നിലമ്പൂർ നല്ല സ്ഥലമാണ്. അപ്പോ വിളിച്ച ജെസി ആന്റിക്കും നാല് മക്കൾക്കും അവരൊരു ഗ്രൂപ്പ് സോങ് ഒക്കെ നമുക്ക് പാടി തന്നു. എന്താ പറയാ, നല്ലൊരു അല്ലേ, നന്നായിട്ട് തന്നെ അവർ പാടി തന്നു. എല്ലാവർക്കും ദൈവം നന്മകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വിളിച്ച എല്ലാ കോളേഴ്സിനും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. വിളിച്ചിട്ട് കിട്ടാത്ത ആളുകൾ വിഷമിക്കേണ്ട, അടുത്ത എപ്പിസോഡുകളിൽ ട്രൈ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കോളുകൾ സംസാരിക്കുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഫൈനൽ സെഗ്മെന്റ്. ദുഃഖവും ഭീതിയുമാധിയും തോരാത്ത കണ്ണീരും തീരാത്ത ദുഃഖവും ഭീതിയുമാധിയും തോരാത്ത കണ്ണീരും പാരിതിരന്റെ പാതയിലേറും നേരത്തു നീ ാഥ നിന്നീ ച
ചാരുന്ന നേരത്ത് നീങ്ങുന്ന വേദനകൾ, നിന്നിൽ ചാരുന്ന നേരത്ത് നീങ്ങുന്ന വേദനകൾ. ഈ ഗാനവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ഞങ്ങൾ എഴുതി അറിയിച്ചാൽ ഫൈനൽ സെഗ്മെൻ്റായി നമ്മൾക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ തുടർന്നും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.